ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. ഒട്ടും കയ്പില്ലാതെ തന്നെ നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. ഇതൊരു മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല മഞ്ഞ കളറിലുള്ള നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ എടുക്കണം. പച്ച നിറത്തിലായിട്ടുണ്ടെങ്കിൽ അതിന് കയ്പ് കൂടിപ്പോവും, അതുകൊണ്ടാണ് മഞ്ഞ നിറത്തിലുള്ളത് മാത്രം എടുക്കണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. വെളുത്തുള്ളിൻ്റെ അല്ല് കുറച്ച് നീളങ്ങത്തിലായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം, ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറുനാരങ്ങ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. മുഴുവനായിട്ടും അപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഏകദേശം ഇപ്പോൾ ഇതൊരു 2 ടീസ്പൂൺ ഉപ്പുണ്ട്. ഞാനിവിടെ എൻ്റെ ഒരു കൈയളവിനെടുത്ത് ഇട്ടതാണ്. ഇതൊരു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം. നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറവായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ട് കൊടുത്തപ്പോൾ പൊടിച്ചിട്ടില്ല. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയ കയ്പ് വരും, അതുകൊണ്ടാണ് ഉലുവ പൊടിക്കാതെ ഇടുന്നത്. ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് പച്ചമുളക് എടുത്താൽ മതി. ഇതിലിനി വേറെ മുളക് പൊടിയൊന്നും കൂട്ടുന്നില്ല, അതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ വരുന്നത്. ഇതൊരു മഞ്ഞ നിറത്തിലുള്ള നാരങ്ങ അച്ചാറാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാൻ. ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതൊന്ന് വാടിയിട്ടുണ്ടാവും, നന്നായി ഒന്ന് കുഴഞ്ഞിട്ടുണ്ടാവും. ഇപ്പം 5 മിനിറ്റ് ആയതിനു ശേഷമാണ് ഞാൻ തുറന്നത്. ഇപ്പം നാരങ്ങ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി സുർക്ക ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ സുർക്കയാണ്. കൂടുതലായിട്ട് വിനേഗർ ചേർക്കേണ്ട ആവശ്യമില്ല. കയ്പില്ലാത്ത നല്ല മഞ്ഞ നിറത്തിലുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇതിന് പച്ചമുളകിൻ്റെ എരിവായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ.